എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നോയിസിൻ്റെ നോയിസ് ഫിറ്റ് ഇവോൾവ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. സോ എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പാക്കിങ്ങിലോട്ട് പോവാം. സോ ആദ്യം തന്നെ നമുക്ക് ബോക്സിൽ കാണാം നോയിസിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, പിന്നെ മോഡൽ നെയിമായ നോയിസ് ഫിറ്റ് ഇവോൾവ് എന്നും നെക്സ്റ്റ് ജൻ സ്മാർട്ട് വാച്ച് എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇന്ത്യാസ് നമ്പർ വൺ വെയറബിൾ വാച്ച് ബ്രാൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് അഗെയിൻ നോയിസിൻ്റെ ബ്രാൻഡിങ് കാണാം, നോയിസ് ഫിറ്റ് ഇവോൾവ് എന്ന മോഡൽ നെയിം കാണാം, പിന്നെ സ്ലേറ്റ് ബ്ലാക്കും ഡസ്ക് ബ്ലൂവും എന്ന് പറഞ്ഞ രണ്ട് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ഉള്ള കയ്യിലുള്ള ഈ ഒരു പ്രോഡക്റ്റ് സ്ലേറ്റ് ബ്ലാക്ക് കളറാണ്. ആൻഡ് ടോപ്പിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് www.gonoise.com എന്ന് പറഞ്ഞ അവിടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ വരുമ്പോഴത്തേക്ക് ഇതിലൊരു ആമലോഡ് ടച്ച് സ്ക്രീൻ ഉണ്ട്, IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ലൈറ്റ് വെയ്റ്റ് സ്മാർട്ട് വാച്ച്, 9 സ്പോർട്സ് മോഡ്, അതായത് ഏതൊക്കെ സ്പോർട്സ് മോഡ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ആൻഡ് ഡൈനാമിക് ഹാർട്ട് റേറ്റ് മോണിറ്ററാണ്. ആൻഡ് സ്മാർട്ട് നോട്ടിഫിക്കേഷൻസും ഇതിൽ കാണാൻ പറ്റും എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബോട്ടമിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോയിസ് ഫിറ്റിൻ്റെ ആപ്പിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് ഗൂഗിൾ പ്ലേയിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ഒരു QR കോഡുണ്ട് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് എൻ്റെ ബാക്ക് സൈഡിൽ പോകുമ്പോഴത്തേക്കും അവിടെയും മോഡൽ നെയിമും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സ് ചെയ്തിട്ട് പറയാം. ആൻഡ് അതുപോലെ തന്നെ ബ്രാൻഡും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ MRP ബോക്സിൽ വരുന്നത് 7999, അറൗണ്ട് 8K ആണ് ഇതിൽ കാണിക്കുന്നത്. ബട്ട് നമുക്കൊരു 4500 5000 ഇടയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ ഇതിനു മുമ്പ് ഹുവായിയുടെ ഒരു സ്മാർട്ട് ബാൻഡ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ വരുന്ന ഈ ഒരു ഐ ബട്ടണിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്നതായിരിക്കും. ആൻഡ് നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോവാം. സോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ച് കാണാം. ആൻഡ് ഈ ഒരു സൈഡിൽ നമുക്കതിൻ്റെ യൂസർ മാനുവലും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വാറണ്ടി കാർഡും ഒക്കെ കാണാം. ആൻഡ് നമ്മുടെ വാച്ച് ഈ സൈഡിൽ ഇരിക്കിട്ട് ഇത് ബോക്സ് ക്ലീനിങ് സാധനങ്ങളുണ്ട്. ഓക്കെ, ആ ഇതിൻ്റെ ചാർജറാണെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ചാർജറാണ്, ഇതിൻ്റെ ചാർജർ വേറെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പിലൊരു CPE ബാഗിലാണ് വരുന്നത്. ആൻഡ് ഇതും ഒരു പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു ചാർജിങ് ഡോക്കാണ്. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ടൈപ്പിലല്ലാത്ത ഒരു വ്യത്യസ്തതരമായിട്ടുള്ളൊരു ചാർജിങ് ഡോക്കാണ്. ആൻഡ് നമുക്കിവിടെ വാച്ച് പ്ലേസ് ചെയ്തിട്ട് ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് നമുക്ക് വാച്ചിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ നോയിസ് ഫിറ്റ് ഇവോൾവ് എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച്. നമുക്കിതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ് നോക്കാം. സോ ഇത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഈ ഒരു വാച്ച് കൈ പിടിക്കുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യാം. പിന്നെ അതിൻ്റെ ബോക്സിൽ പറഞ്ഞേക്കുന്ന കണക്ക് തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. ഈ ഒരു വാച്ച് നമുക്ക് 3 കളറിലാണ് അവൈലബിൾ, ബ്ലാക്ക്, ബ്ലൂ ആൻഡ് അതുപോലെ തന്നെ പിങ്ക് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു മോഡലായ സ്പോർട്സ് മോഡലും നമുക്ക് അവൈലബിൾ ആണ്. കൈ പിടിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു പ്രീമിയം ഫീൽ തോന്നുന്നുണ്ട്. ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു റൗണ്ട് ഡയലുണ്ട്. അലുമിനിയം കേസിംഗ് ആണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു പവർ ലോക്ക് ബട്ടണുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി പറയാനൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഒരു ലെതർ TPU സ്ട്രാപ്പാണ് വരുന്നത്. ഇത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ഹോൾഡേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് എക്സ്ട്രാ സ്ട്രാപ്പുകൾ നമുക്ക്
മേടിക്കാൻ കിട്ടുന്നതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് സ്ട്രാപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സ്ട്രാപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. ഓക്കെ, ഇത് ഓണാക്കുമ്പോൾ തന്നെ ഒരു ബസ് ഫീൽ, നമുക്ക് ഒരു വൈബ്രേഷൻ ഹാപ്റ്റിക് ആയിട്ടുള്ളൊരു ഫീലുണ്ട്. ആൻഡ് നമുക്കിതിൻ്റെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ നമുക്കൊന്ന് വരാം, കാരണം ഈ നോയിസിൻ്റെ ബ്രാൻഡിങ് കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിസിബിൾ ആയിരിക്കത്തില്ല. ഈ ഒരു സ്മാർട്ട് വാച്ചിൽ ഒരു 5.3 സെൻറ്റിമീറ്റർ ആമലോഡ് സ്ക്രീനാണുള്ളത്. 390x390 പിക്സൽ ഡിസ്പ്ലേ ഉള്ള സ്ക്രീനാണ്. ആൻഡ് നമുക്കിതിൽ ഇപ്പോൾ ഈ കാണാം, ഈ ഒരു തിക്ക് ബ്ലാക്ക് ബോർഡറുണ്ട്. അതുപോലെ തന്നെ കർവ്ഡ് എഡ്ജസ് ആണുള്ളത്. ഈ കർവ്ഡ് എഡ്ജസ് ഉള്ളത് കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും തട്ടുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ചോ ക്രാക്കോ വരാനായിട്ട് എളുപ്പത്തിൽ സാധ്യതയുണ്ട്. ആൻഡ് അതുകൊണ്ട് നമുക്കിതിലൊരു സ്ക്രീൻ പ്രൊട്ടക്ടറും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോഴത്തേക്കാണ് ഇതിലൊരു സെൻസർ നമുക്ക് കാണാം. ഇത് ഹാർട്ട് റേറ്റ് സെൻസറാണ്. ഇത് നമ്മുടെ ചാർജിങ് പിന്നാണ്. ആൻഡ് നമുക്കിനി എൻ്റെ അകത്തോട്ട് പോവാം. സോ ഈ ഒരു വാച്ചിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ട, ഡിസഡ്വാൻറ്റേജ് അല്ല എന്നാലും കുറവായിട്ട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇതിൽ ആ കൂടി 5 വാച്ച് ഫേസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു സ്ക്രീൻ, പിന്നെ നമ്മുടെ ഒരു യൂഷ്വൽ വാച്ചിൻ്റെ ഡയൽ കണക്കത്തെ ഒരു ഇത്, പിന്നെ ഒരു സ്പോർട്സി ടൈപ്പ് ആയിട്ടുള്ളത്, പിന്നെ വീണ്ടും ഒരു വാച്ച് ഡയൽ. അങ്ങനത്തെ 5 വ്യത്യസ്തമായിട്ടുള്ള വാച്ച് ഫേസസ് മാത്രമാണ് ഇതിലുള്ളത്. ഇനി അതൊരു ഫ്യൂച്ചർ അപ്ഡേറ്റിൽ വല്ലതും മാറിയാൽ നമുക്ക് കൂടുതൽ വാച്ച് ഫേസസ് കിട്ടും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഒരു വാച്ച് ഫേസ് നന്നായിട്ട് ഈ ഒരു വാച്ചിന് ചേരുന്നതാണ്. എന്നാൽ നമുക്കിതിൻ്റെ അകത്തോട്ട് ഉള്ള മറ്റ് കാര്യങ്ങളിലോട്ട് പോവാം. നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓരോ മെനു കാര്യങ്ങൾ കാണാം. സ്ലീപ്പ് നോട്ടിഫിക്കേഷൻ, ക്യാമറ കൺട്രോൾ, അതായത് നമുക്ക് ക്യാമറ ഇതിൽ റിമോട്ട്ലി ആക്സസ് ചെയ്യാം, അലാറം വയ്ക്കാം, കോമ്പസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് നമുക്ക് കൺട്രോൾ ചെയ്യാം, പിന്നെ ഫോൺ ഫൈൻഡ് ചെയ്യാനായിട്ടൊരു അലേർട്ടുണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, അതുപോലെ തന്നെ സെറ്റിങ്സും ഉണ്ട്. പിന്നെ ടുഡേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ നമ്മൾ വാക്കിങ്ങും കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്നൊരു ഫീച്ചറാണ്. ആൻഡ് പിന്നെ സ്പോർട്സ് മോഡുണ്ട്, ഹാർട്ട് റേറ്റ് സെൻസറും ഉണ്ട്. ഇപ്പോൾ സ്പോർട്സ് മോഡ് 9 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻഡോർ സൈക്ലിംഗ്, ഇൻഡോർ റൺ, സൈക്ലിംഗ്, പിന്നെ ഹൈക്കിംഗ്, യോഗ, ഫ്രീ ട്രെയിനിങ്, പിന്നെ നമ്മൾ ആ ചെയ്ത എക്സസൈസിൻ്റെയൊക്കെ റെക്കോർഡ്സും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ബാക്കിൽ പോകണമെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. ആൻഡ് ഇതിലെ കോമ്പസ് ഞാൻ കാണിച്ചു തരാം. അത് മറ്റുള്ള ഒരു വാച്ചുകളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പ്രീമിയം ആയിട്ടുള്ള വാച്ചുകളിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിൻ്റിലുള്ള ഈ ഒരു വാച്ചിൽ ഇത് കാണുന്നത് വളരെ നല്ല ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് വേണം നമ്മുടെ കോമ്പസ്. ഇത് കറക്റ്റ് ആക്യുറേറ്റ് ആണ്. ഞാൻ ഒരു നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പസുമായിട്ട് ഞാനിത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനും കാര്യങ്ങളുമാണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് ഓവറോൾ ഇത് നല്ലൊരു സ്മാർട്ട് വാച്ചാണ്. ആൻഡ് ഇതിൽ ഹാർട്ട് റേറ്റ് 24 hours വർക്കിംഗ് ആണ് ഇതിൻ്റെ ഹാർട്ട് റേറ്റ്. അതുപോലെ തന്നെ ഒരു 1080mAh ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 10 days വരെ ലാസ്റ്റ് ചെയ്യും. ആൻഡ് നമ്മൾ ഈ ഒരു 24 hours ഹാർട്ട് റേറ്റ് സെൻസറ് എപ്പോഴും ഓണായി കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു 5 to 6 days ബാറ്ററി ബാക്കപ്പാണ് കിട്ടുന്നത്. അത് ഓഫാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു 10 days നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ചാർജിങ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഡോക്ക് ഓപ്പൺ ആക്കുന്നു. ആൻഡ് ഈ ഒരു വാച്ച് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇത് ലോക്കാക്കി വെച്ചാൽ ഇത് അവിടെ തന്നെ ഇങ്ങിരിക്കും. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ, ഇത് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അനിമേഷൻ നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇതിൻ്റെ ഒരു ഡോക്കിനെ പറ്റി പറയുമ്പോഴത്തേക്ക് വളരെ ചീപ്പ്
ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ ഈ ഒരു ഡോക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാം. അതായത് ചീപ്പ് എന്ന് വെച്ചാൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കാണ്, അല്ലെങ്കിൽ സ്റ്റീൽ പ്ലാസ്റ്റിക് ആണെങ്കിലും ഒത്തിരി ഹാർഡാക്കിയാൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇൻ കേസ് ഇത് ഒഴിഞ്ഞു പോയാൽ നമ്മളിത് ഒത്തിരി വാച്ച് വെച്ചിട്ട് കുറച്ച് പ്രഷർ കൊടുക്കേണ്ടി വരും ചാർജ് ആവാൻ വേണ്ടിയിട്ട്. കാരണം ഇല്ലെങ്കിൽ ഇത് ലോക്കായാൽ മാത്രമാണ് ഇതിൽ ചാർജ് കയറത്തുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ചാർജ് ആവത്തില്ല. ആൻഡ് ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു ഡിവൈസാണ്. എൻ്റെ ഒരു വാച്ച് കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു ഫീലുണ്ട്. ആൻഡ് നമുക്ക് ടൈം നോക്കണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്യുക, ടൈം നോക്കാം. ആൻഡ് താഴെ നമ്മൾ മേലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും, അതായത് കോൾ അലേർട്ടും SMS അലേർട്ടും, അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് മെസ്സേജസ് ആയാലും എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്കിതിൽ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ മെസ്സേജസ് ഇതിൽ റീഡാക്കാൻ പറ്റും. പിന്നെ കോൾ വരുമ്പോൾ നമുക്ക് കോൾ കട്ട് ചെയ്യാനും പറ്റും. ആൻഡ് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിൽ ഫൈൻ, ഫോൺ ലോക്ക് സ്ക്രീൻ, സെറ്റിങ്സ്, പിന്നെ ബാറ്ററി പെർസെൻറ്റേജ്, പിന്നെ അതുപോലെ തന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡുണ്ട്. ആൻഡ് ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആൻഡ് നല്ലൊരു ഫീലാണ്, നമുക്കൊരു പ്രീമിയം ഫീൽ എന്നെ കിട്ടുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് പറയുന്നതല്ല, നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. അതായത് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.